Welcome to Harmony, and I welcome you fondly, dearly, and deeply. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമോഹം ഈ വേദി. ഇന്ന് ഈ വേദിയിലെത്തുന്നത് ഒരു ഗായകൻ മാത്രമല്ല, ലാളിത്യത്തിൻ്റെ മുഖമുദ്രയായ, സ്നേഹത്തിൻ്റെ പ്രതീകമായ, ആദരണീയനായ ഒരു മന്ത്രി. ഹാർമണി വിത്ത് മിനിസ്റ്റർ മുനീർ കണ്ടിന്യൂസ്. ആദരണീയനായ മന്ത്രി, അതിനേക്കാളേറെയായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ മുനീറിന് ഹാർമണിയിലേക്ക് സ്വാഗതം. വലിയ സന്തോഷം. കാരണം ഈ പരിപാടി വളരെയധികം പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു പരിപാടിയാണ്. അതിലെനിക്ക് ഒരു അവസരം തന്നതിൽ ഞാൻ അങ്ങോട്ടും നന്ദി പറയും. ഗസൽസിനെ പറ്റി നമ്മൾ പറഞ്ഞു, എനിക്കൊന്ന് ഗസൽസ് ആറോ ഏഴോ പാട്ടുകൾ പാടി. അതെ അല്ലേ, പിന്നെ വരികളാണ് പ്രധാനം. ശരിക്കും ഭാസ്കര മാഷ് എഴുതിയിട്ടുള്ളതും അതുപോലെ ഇപ്പോൾ ഒ എൻ വി സാർ എഴുതിയിട്ടുള്ളതും അതിലൊക്കെ ഒരു ഗസലുണ്ട്. ശരിയാണ്. പ്രത്യേകിച്ച് ഭാസ്കർ മാഷ് യൂസഫ് അലി കേശേരി, യൂസഫ് അലി കേശേരി സുറുമ എഴുതിയ മിഴികളെ, സത്യത്തിൽ അവരുടെ മനസ്സ് ഇപ്പോഴും ഒരു പ്രണയത്തിൻ്റെ. അതെ അതെ അതെ. ഇപ്പോൾ ഒ എൻ വി സാറിൽ നിന്നൊക്കെ ഇപ്പോഴും ഒരു ഒരു പ്രണയം നമുക്ക് തീർച്ചയായിട്ടും വളരെ തീഷ്ണമായ പ്രണയം. യൂസഫ് അലി കേശേരിക്ക് ഇപ്പോഴും അതേ വികാരത്തിൽ എഴുതാൻ സാധിക്കും. കാരണം ശരിക്കും പ്രണയം എന്ന് പറഞ്ഞാൽ പ്രണയം പ്രത്യാശയാണ്, പ്രതീക്ഷയാണ്, പരിഭവമാണ്, കണ്ണീരിൻ്റെ പുഞ്ചിരിയാണ് പ്രണയം. അല്ലേ, ശരിയാണ്. പുഞ്ചിരിയുടെ കണ്ണീരും ഒരർത്ഥത്തിൽ പ്രണയം തന്നെയാണ്. കാരണം പരിഭവത്തിൽ നിന്നുള്ള പുഞ്ചിരി, പരിഭവം കൊണ്ടുള്ള കണ്ണീര്, മധുര നൊമ്പരമല്ലേ ശരിക്കും പ്രണയം എന്ന് പറഞ്ഞാൽ? ഒരു മധുരമുള്ള നൊമ്പരം തന്നെയാണ് ആ പ്രണയം. എത്ര കടുത്തതാണോ അത്രയും സന്തോഷത്തോളം തന്നെ അതിനകത്തൊരു നൊമ്പരമുണ്ട്. ആ പ്രണയിക്കുമ്പോഴേ അറിയുള്ളൂ അല്ലേ. ഈ തേൻ പുരട്ടിയിട്ട് ഉള്ള മുള്ളുണ്ടെന്നല്ല. എക്സാക്ട്ലി. ഇപ്പൊ കുറേയായി അങ്ങനത്തെ ആ ഗസലിനെ കുറിച്ചുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞു. അതെ, വാസ്തവം പണ്ട് കാലത്ത് അത് ഗസലാണ് എന്നറിയാതെ കേട്ട് രസിക്കുന്നു. ഭാസ്കർ മാഷയാണെങ്കിലും അല്ലെങ്കിൽ ബാബുരാജിന്റെ സംഗീതത്തിലുണ്ടായിരുന്നത് ശരിക്കും ഇന്നാണ്. പക്ഷെ അത് ഗസലാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ആസ്വദിക്കുകയാണ്. ഇന്നലെ മയങ്ങുമ്പോൾ എന്നൊക്കെ ഉള്ള പാട്ടാണ്. പിന്നെ തീർച്ചയായിട്ടും ഇന്നലെ മയങ്ങുമ്പോൾ ഒന്ന് മുളാവാം. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനവിൻ്റെ പൊന്നിൻ ചിലമ്പുലി കേട്ടുണന്നു മാധവമാസത്തിൻ ആദ്യം വിരിയുണ്ട്. എങ്ങനെയാ അതൊക്കെ പോണതല്ലേ? അല്ലെ, സുറുമ എഴുതിയത് അതും എനിക്ക് തോന്നുന്നു ശരിക്കൊരു ശരിക്കും യൂസഫ് അലി എഴുതിയാണ്. ആക്ച്വലി ആദ്യ കാലങ്ങളിൽ എനിക്കൊരു എനിക്കൊരിക്കൽ തെറ്റുപോയി. ഞാനത് ഭാസ്കർ മാഷയാണെന്ന് എങ്ങനെയോ തെറ്റിദ്ധരിച്ചു. ഞാനങ്ങനെ പറയുകയും ചെയ്തു. അത് ബാബുരാജിന്റെ സുറുമ എഴുതിയാലും ഇതുപോലെ തന്നെ അല്ലേ. എന്ത് രസമൊക്കെ കേൾക്കാനായിട്ട് ആ ഒരു പിക്ചർ. അതെ അതെ, നമ്മുടെ മനസ്സിൽ ആ അത് ശരിക്കും നമുക്കത് ശരിക്കും കാണാൻ പറ്റും അല്ലേ. ഇപ്പൊ ഇന്നൊന്നും അത് പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല. വാട്സാപ്പിലൂടെ, അതെ 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 അതെ, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ, നെറ്റിലൂടെ. അതുകൊണ്ട് ജാലക ജാലമെറിയുന്ന ഇമേജറി അവർക്ക് പിടിയിട്ടില്ല. ഇമേജ് ഇല്ല, അങ്ങനെ ഒരു ഇമേജ് ഇല്ല. പഴയ കവികളുടെ മനസ്സിൽ മനസ്സിലുള്ളതാണ്. ശരിയാണ്. ആ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ ദാസേട്ടൻ വരുന്നതും ആ ശബ്ദം കൊണ്ട്, അതിനിടയിൽ നമ്മൾ ബ്രഹ്മാനന്ദൻ, ബ്രഹ്മാനന്ദനൊക്കെ കുറച്ച് പാട്ടുകൾ പാടിയിട്ടുള്ളൂ. ആ പാടിയ പാട്ടുകൾ എല്ലാം ഹിറ്റായിരുന്നു. എല്ലാം മാനത്തെക്കായലാണെങ്കിലും നീലനിശ്ചയത്തിനാണെങ്കിലും അദ്ദേഹം പാടിയ പാട്ടുകൾ സാറിൻ്റെയും ആ അതിന് മുമ്പ് ദാസേട്ടൻ്റെ കാലത്തിന് മുമ്പ് ഉദയഭാനു പാടിയിട്ടുള്ള കുറേ പാട്ടുകൾ. ശരിക്കും അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ തന്നെ ഒരു ദുഃഖത്തിന്റെ ഛായയുണ്ട്. ഉദയഭാനു അനുരാഗനാടകത്തിന്റെ അന്ത്യം. അതെ, ആ കാലഘട്ടത്തിന്റെ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ തുടക്കത്തില്ലേ. അതെ, ഉള്ള ആ സ്വരം അന്ന് പതിഞ്ഞ സ്വരങ്ങളാണ്. അതെ അതെ, വാസ്തവം. ദാസേട്ടന്റെ ശബ്ദം വന്നോടുകൂടി അന്നോടുകൂടി ഒരു വേറൊരു വേറൊരു ലോകത്തിലേക്ക് എല്ലാവരും പോയി.
നമ്മുടെ സംഗീത സംവിധായകർ ചെയ്തിട്ടുള്ള ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനിടയിലും ഇവർക്കെല്ലാം വേണ്ടി ശബ്ദങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിയാണ് ഇടം കൊടുത്തു. ശരി, വാസ്തവം ശരിയാണ്. ആ വേറിട്ടൊരു ശബ്ദവും അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നു ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ചേരുവ മൊത്തത്തിൽ ഇതെല്ലാം കൂടുമ്പോഴാണ് സംഗീതം ആവുന്നത്. കാരണം ജയേട്ടനും ഇപ്പോൾ കൊടുത്ത പ്രേമചകോരി, ദേവരാമാഷ് ഒരുപാട് നല്ല പാട്ടുകൾ ജയേട്ടൻ കൊടുത്തു, ഒരുപാടെണ്ണം കൊടുത്തിട്ടുണ്ട്. ഹർഷഭാഷ്പ ഒരുപാട് നല്ല പാട്ടുകൾ. ജയേട്ടൻ പാടുന്ന പാട്ടിന് അതിന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ട്. കാരണം അദ്ദേഹം ആ പാട്ട് അത്രയും ഹിറ്റാവുന്നത് അദ്ദേഹം പാടിയോണ്ട് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി ഭാവം, ജയേട്ടന് ഭാവം ഏറെ കൊടുക്കും. ഭാവഗായകൻ, അതെ, ശരിക്കും ഭാവഗായകൻ. ഇന്നും പഴയ പാട്ടുകൾ അദ്ദേഹം വേദിയിൽ പാടുമ്പോഴേ അതേ പാട്ട് തന്നെ, ഒരു വ്യത്യാസമില്ല. കാരണം ബാക്കിയുള്ളവരെല്ലാരും പിച്ച് മാറിയിട്ടുണ്ടാവാം, ശബ്ദത്തിന് ശബ്ദത്തിൻ്റെതായിട്ടുള്ള പ്രായമായിട്ടുണ്ടാവാം. ജയേട്ടന്റെ ശബ്ദം അന്നും ഇന്നും എന്നും ആ നിപ്പും പാട്ടും, അതെ, കൊച്ചൊരു പുസ്തകം, ആ കൊച്ചൊരു കുഞ്ഞു പുസ്തകം, അന്നത്തെ അതേ പുസ്തകം തന്നെ വെച്ചുകൊണ്ട് അത് കുറച്ച് വലുതായി അദ്ദേഹത്തിന് പിടിക്കാൻ പറ്റില്ല. അതെ അതെ, വാസ്തവം. നമുക്കപ്പോ ഒരു ഗസലും കൂടി ആവാം അല്ലേ.